Hi friends, Divyas is recipes in a Diwali video. Ellarku swagatham. Ende ella kootarkum happy Diwali. Ellarum Diwali ki adichu kolikkanu vicharikkunnu. Appo innu njan vannirikkunna recipe nu parayanathu nammude Mumbai lokke Diwali ki endha paraya olichu koodan pattatha adhaale ella veedukalum nanu undakkunnu. Adu pole nammude sweets vaanganokke chellumbaanengil endha paraya ellarathulla oru sweet aanu Shakkarpali allengil Shakkarpara nu parayunna oru saadhanamaanu. വളരെ ഈസിയാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്ന രീതി വളരെ ഈസിയാണ് അപ്പൊ ആ ഒരു റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കഴിയുന്നു അപ്പൊ നമുക്ക് വേഗം തന്നെ വീട്ടിലേക്ക് പോകാം ശക്കരപ്പാലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദ 2 കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് മതിയാവും കാരണം ഇത് മധുരമുള്ളതായതുകൊണ്ട് നമുക്ക് ഒത്തിരി ഉപ്പിൻ്റെ ആവശ്യമില്ല ഇതിനകത്തേക്ക് നല്ല ചൂട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം 1/2 കപ്പ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യുക സോഫ്റ്റ് ആയിട്ടുണ്ട് പൗഡർ നമ്മളൊരു പാത്രം എടുത്തിട്ട് ഒരു 1/2 കപ്പ് പാല് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഈ പഞ്ചസാര ഇതിനകത്തേക്ക് മെൽറ്റ് ആയാണ് നന്നോണം അരിഞ്ഞ് വരട്ടെ കേട്ടോ പാലില് പഞ്ചസാര നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മളിനി ഈ നമ്മൾ ചൂടാക്കിയ പാലുണ്ടല്ലോ ആ പാലിതിനകത്തേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം ചൂടോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മളിത് ചപ്പാത്തിയുടെ ആ ഒരു പരുവത്തിന് കുഴച്ചെടുക്കാണ് വേണ്ടത് അപ്പൊ നമ്മള് നമ്മുടെ ആ ഒരു ചപ്പാത്തിയുടെ ഒരു പാകത്തിന് കിട്ടുന്ന ആ ഒരിതുവരെ നമ്മളത് കുഴച്ചു കൊടുത്തോണ്ടിരിക്കുക പാലൊഴിച്ച് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് ചപ്പാത്തിയുടെ ഒരു പാകത്തിന് അതിനെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ആ ഒരു പാകത്തിന് കുഴച്ചെടുത്തു നിങ്ങളും ഈ ഒരു പാകത്തിന് കേട്ടോ കണ്ടോ ഈ ഒരു പാകത്തിന് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചപ്പാത്തിയിലേക്ക് ഒരു പാകത്തിന് കണ്ടോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തി കട്ട് ചെയ്തെടുക്കാം നമ്മളിത് ഇതിൻ്റെ ഒരു ചെറിയ പോർഷനായിട്ട് പകുതിയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൽ വെച്ച് പരത്താം നമുക്ക് പരത്താൻ എളുപ്പത്തിന് വേണമെങ്കിൽ കുറച്ച് നെയ്യ് നമ്മുടെ ഇച്ച പലകയിൽ തേച്ച് കൊടുത്ത് ആണെങ്കിൽ ഇച്ചിരി ഈസി ഉണ്ടാവും നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ട് സ്ക്വയറായിട്ടാണ് നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ പീസുകളെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് ഇതിന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ ഉണ്ടോ ഈ ഒരു ഭാഗത്തിന് അപ്പോൾ ദേ നമ്മളെല്ലാം പരത്തി ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് എണ്ണ ചൂടായിട്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഫ്രൈ
അപ്പോൾ ദാ ഇത് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരി മാറ്റാം. അപ്പൊ നമ്മുടെ ശക്കർപാലി ഫുൾ റെഡി ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ് ആണ് കേട്ടോ. മുംബൈയിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവരുടെ സ്വീറ്റ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ദീപാവലിക്ക് അവർ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പൊ നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. അടിപൊളി സംഭവമാണ്, നല്ല ടേസ്റ്റിയാണ്, ഈസിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ ആ ഒരു പാകത്തിന് കുഴച്ചെടുത്ത് കട്ട് ചെയ്ത് ഇത് ഉണ്ടാക്കാവുന്നുള്ളൂ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി സ്വീറ്റാണ്. അപ്പൊ ഈ ദീപാവലിക്ക് എന്റെ എല്ലാ കൂട്ടുകാരും ഇത് ഉണ്ടാക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ എല്ലാരും കണ്ടല്ലോ ഈ റെസിപ്പി എങ്ങനെയാണെന്ന്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, സൂപ്പർ ആണ്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പൊ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും ദീപാവലി എൻജോയ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.